ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഏപ്രിൽ 25th. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സസ് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90-95% മാർക്ക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് മേ പോസ് റിസ്ക് ടു ഇൻഫ്ലേഷൻ, RBI ബുള്ളറ്റിൻ. അപ്പോൾ RBI ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുകയാണ്, ഏപ്രിൽ മാസത്തെ ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുകയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അത് പറഞ്ഞിരിക്കുന്നത്. എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഇൻഫ്ലേഷന് വഴിയൊരുക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യാസ് ഏപ്രിൽ ബുള്ളറ്റിൻ ഹാസ് സെറ്റ് ദാറ്റ് കണ്ടീഷൻസ് ആർ ഷേപ്പിംഗ് അപ്പ് ഫോർ ആൻ എക്സ്റ്റെൻഷൻ ഓഫ് എ ട്രെൻഡ് അപ്ഷിഫ്റ്റ് ഇൻ റിയൽ GDP ഗ്രോത്ത് ബാക്ക്ഡ് ബൈ സ്ട്രോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ആൻഡ് അപ്ബീറ്റ് ബിസിനസ് ആൻഡ് കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ്. ദ ആർട്ടിക്കിൾ ടൈറ്റിൽഡ് സ്റ്റേറ്റ് ഓഫ് ദ എക്കണോമി സെയ്സ് ദാറ്റ് CPI ഇൻഫ്ലേഷൻ സെറ്റിൽഡ് അറ്റ് 4.9% ഇൻ മാർച്ച് ആഫ്റ്റർ ആവറേജിംഗ് 5.1% ഇൻ ദ പ്രിസീഡിംഗ് 2 months. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇൻഫർമേഷൻ കഴിയുന്നത്ര നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. DRDO develops lightest bulletproof jacket of a country for protection against highest threat level of BIS ammunition. അപ്പോൾ DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ലൈറ്റസ്റ്റ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. ഫോർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഹയസ്റ്റ് ത്രെറ്റ് ലെവൽ ഓഫ് BIS അമ്യൂണേഷൻ നിന്നും വരുന്ന ത്രെട്ട്, ഹയസ്റ്റ് ലെവൽ ഓഫ് ത്രെട്ട് വരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ് ഇപ്പോൾ DRDO ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. CDOT ആൻഡ് IIT ജോധ്പൂർ സൈൻ എഗ്രിമെൻറ്റ് ഫോർ ഓട്ടോമേറ്റഡ് സർവീസ് മാനേജ്മെൻറ്റ് ഇൻ നെറ്റ്വർക്ക് ഓഫ് 5G ആൻഡ് ബിയോണ്ട് യൂസിങ് AI. അപ്പോൾ CDOT, അത് പ്രീമിയർ ടെലികോം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററാണ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ്റെ. അപ്പോൾ അതും IIT ജോധ്പൂറും കൂടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. ഓട്ടോമേറ്റഡ് സർവീസ് മാനേജ്മെൻറ്റ് ഇൻ നെറ്റ്വർക്ക് ഓഫ് 5G ആൻഡ് ബിയോണ്ട് യൂസിങ് AI ആണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. SBI കാർഡ് ഇൻട്രൊഡ്യൂസസ് ഇനോഗ്രൽ ട്രാവൽ സെൻട്രിക് കോർ ക്രെഡിറ്റ് കാർഡ് മൈൽസ്. അപ്പോൾ SBI കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇനോഗ്രൽ ട്രാവൽ സെൻട്രിക് കോർ ക്രെഡിറ്റ് കാർഡ് മൈൽസ് ആണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. PayU gets RBI's in principle approval to operate as payment aggregator. അപ്പോൾ PayU, അതായത് പ്രോസസ് എന്ന് പറയുന്ന ഫേം ബാക്ക് ചെയ്യുന്ന ഫിൻടെക് ഫേമായ PayU, അവർക്ക് റിസീവ് ചെയ്തിരിക്കുകയാണ്, അവർക്ക് കിട്ടിയിരിക്കുകയാണ് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇൻ ജാനുവരി ലാസ്റ്റ് ഇയർ ദ ബാങ്കിങ് റെഗുലേറ്റർ ഹാഡ് ആസ്ക് ദ ഫിൻടെക് കമ്പനി ടു റീഅപ്ലൈ ഫോർ എ പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തള്ളിക്കളഞ്ഞതാണ്, ഇപ്രാവശ്യം ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ കിട്ടി, ഇനി ഫൈനൽ അപ്രൂവലും കൂടി കിട്ടാണ്ട് അതുവരെ ഇവർക്ക് ഈ പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ എന്താ വെച്ചാൽ ഫൈനൽ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാലാണ് അതൊരു കംപ്ലീറ്റ്, അതായത് കംപ്ലീറ്റ് ആയുള്ളൂ. പക്ഷേ ഇപ്പോഴും അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാം, പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, അതായത് ഇൻ പ്രിൻസിപ്പിൾ ലൈസൻസ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. റേസർ പേ ലോഞ്ചസ് UPI സ്വിച്ച് വിത്ത് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്. അപ്പോൾ റേസർ പേ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് UPI ആയ സ്വിച്ച്, UPI സ്വിച്ച് വിത്ത് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് UPI സ്വിച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, റേസർ പേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെറ്റ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് FDIയുടെ ഫുൾ ഫോം. അപ്പോൾ നെറ്റ് FDI ഇൻ ഇന്ത്യ ഡിപ്സ് ടു $14.55 ബില്യൺ ഇൻ ഏപ്രിൽ 2023 ടു ഫെബ്രുവരി 2024.
അപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നെറ്റ് എഫ് ഡി ഐ ഉണ്ടായിരുന്നത് $14.55 billion ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് April to February 2024 വരെയുള്ള പീരീഡിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മറ്റ് ഇൻഫർമേഷനും ഡാറ്റാസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മൈക്രോസോഫ്റ്റ് ലോഞ്ചസ് ലൈറ്റ് വെയ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ PHI 3 Mini. അപ്പോൾ മൈക്രോസോഫ്റ്റ് ലൈറ്റ് വെയ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലായ 5 Mini ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൈക്രോസോഫ്റ്റ് ലോഞ്ച് എ ലൈറ്റ് വെയ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ആസ് ഇറ്റ് ലുക്സ് ടു അട്രാക്ട് എ വൈഡർ ക്ലയൻറ്റ് ബേസ് വിത്ത് കോസ്റ്റ് ഇഫക്റ്റീവ് ഓപ്ഷൻസ്. ദ ന്യൂ വേർഷൻ കോൾഡ് 5 3 Mini ഈസ് ദ ഫസ്റ്റ് ഓഫ് ദ 3 small ലാംഗ്വേജ് മോഡൽസ് ടു ബി റിലീസ്ഡ് ബൈ ദ കമ്പനി ആസ് ഇറ്റ് ടേക്സ് ഇറ്റ്സ് എ ഫ്യൂച്ചർ ഓൺ എ ടെക്നോളജി ദാറ്റ് ഇസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് എ വൈഡ് റേഞ്ചിങ് ഇമ്പാക്ട് ഓൺ ദ വേൾഡ് ആൻഡ് ദ വേ പീപ്പിൾ വർക്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. രതൻ ടാറ്റ റിസീവ്സ് പ്രസ്റ്റീജിയസ് കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്. അപ്പോൾ രതൻ ടാറ്റയ്ക്കാണ് ഇപ്പോൾ പ്രസ്റ്റീജിയസ് കിസ് ഹ്യൂമാനിറ്റേറി KISS ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്. KISS എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് കിട്ടിയിരിക്കുകയാണ് രതൻ ടാറ്റയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് എ ഫിലാൻത്രോപ്പിസ്റ്റ് രതൻ ടാറ്റ വാസ് ഹോണേർഡ് വിത്ത് ദ പ്രസ്റ്റീജിയസ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 2021 ഫോർ ഹിസ് കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കോർപ്പറേറ്റ് ലീഡർഷിപ്പ്. അപ്പോൾ കോർപ്പറേറ്റ് ലീഡർഷിപ്പിൻ്റെയും സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെയും കാര്യത്തിലുള്ള കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത്. ദ അവാർഡ് വാസ് പ്രസൻറ്റഡ് ബൈ അച്യുത സമാന്ത, ദ ഫൗണ്ടർ ഓഫ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആൻഡ് KISS ആൻഡ് MP ഫ്രം കണ്ടമാൽ. അപ്പോൾ രതൻ ടാറ്റയ്ക്കാണ് പ്രസ്റ്റീജിയസ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൻ്റെ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് കിട്ടിയിട്ടുള്ളത്, 2021 ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. 10 MDS ജോയിൻ്റ്ലി ലോഞ്ച് ഗ്ലോബൽ കോ ഫിനാൻസിങ് പ്ലാറ്റ്ഫോം. അപ്പോൾ 10 MDBs, അതായത് മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, 10 മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ജോയിൻ ചെയ്തിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഗ്ലോബൽ കോ ഫിനാൻസിങ് പ്ലാറ്റ്ഫോമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഗ്ലോബൽ കോ ഫിനാൻസിങ് പ്ലാറ്റ്ഫോം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മാക്സ് വെർസ്റ്റാപ്പൻ കാൻറ്റേഴ്സ് ടു വിക്ടറി ആസ് ചൈനീസ് ഗ്രാൻഡ് അറ്റ് ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് F1. അപ്പോൾ F1 അതായത് ഗ്രാൻഡ് പ്രിക്സ്, ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് മത്സരത്തിൽ റെഡ്ബുൾ ഡ്രൈവറായ മാക്സ് വെർസ്റ്റാപ്പൻ ഫസ്റ്റ് ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് ഇൻ 5 years ജയിച്ചിരിക്കുകയാണ്. ദ ഫസ്റ്റ് 5th round ഓഫ് ദ ഫോർമുല 1 2024 ഫോർമുല 1 വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇൻ ഷാങ്കായിൽ വെച്ച് നടന്ന മത്സരത്തിൽ വെർസ്റ്റാപ്പൻ മക്ലാറനെ തോൽപ്പിച്ചു ലാൻഡോ നോറിസ് ആൻഡ് റെഡ്ബുൾ ടീംമേറ്റ് സെർജിയോ പെറേസ ഇൻ എ റേസ് ദാറ്റ് വാസ് ട്വൈസ് ഇൻ്ററപ്റ്റഡ് ബൈ സേഫ്റ്റി കാർ. അപ്പോൾ ഒരു കാർ റേസിങ്ങിനെ കുറിച്ചാണ് ഈ ന്യൂസ് എന്ന് നിങ്ങൾക്കത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഫോർമുല 1 മാക്സ് വെർസ്റ്റാപ്പൻ ജയിച്ചിരിക്കുകയാണ് ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇൻ്റർനാഷണൽ ഡേ ഓഫ് മൾട്ടിലാറ്ററലിസം ആൻഡ് ഡിപ്ലോമാസി ഫോർ പീസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 24th April. ഇൻ്റർനാഷണൽ ഡേ ഓഫ് മൾട്ടിലാറ്ററലിസം ആൻഡ് ഡിപ്ലോമാസി ഫോർ പീസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 24th April. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 24th to 30th April. അപ്പോൾ എല്ലാ വർഷവും ഇമ്മ്യൂണൈസേഷൻ വീക്ക് ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലാണ് ഇമ്മ്യൂണൈസേഷൻ വീക്കായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്, വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്കായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്രാവശ്യം അത് വരുന്നത് 24th to 30th April. അപ്പോൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അത് വരാറ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നാഷണൽ പഞ്ചായത്തി രാജ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 24th April. 24th April തന്നെയാണ് വേൾഡ് അല്ല നാഷണൽ പഞ്ചായത്തി രാജ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. എവറി ഇയർ ഇൻ ഏപ്രിൽ ഇന്ത്യ സെലിബ്രേറ്റ്സ് നാഷണൽ പഞ്ചായത്തി രാജ് ഡേ ടു ഹോണർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ പഞ്ചായത്തി രാജ് സിസ്റ്റം, എ ഡിവോൾവ്ഡ് ഫോം ഓഫ് ഗവർണൻസ് ഇൻ കൺട്രി വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1993 ബൈ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. അന്നാണ് അത് ലോഞ്ച് ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാഷണൽ പഞ്ചായത്തി രാജ് ഡേ ആയിട്ട് 24th April ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു.
അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.